കേരളം തലസ്ഥാനം നഗരം അഗ്നിപർവ്വതത്തിന് മുകളിൽ എന്നപോലെയാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരനെ രോഗം സ്ഥിരീകരിച്ചതോടെ നഗരത്തിലെ ഭക്ഷണ വിതരണക്കാർക്ക് മുഴുവൻ ആന്റിജൻ പരിശോധന നടത്താൻ തീരുമാനിച്ചു. ഉറവിടം അറിയാത്ത കേസുകളുള്ള പൂന്തുറ മേഖലയിലും ആന്റിജൻ പരിശോധന നടത്തണം എന്നാണ് തീരുമാനം. അടിയന്തരമായിട്ടും കൂടുതൽ ആന്റിജൻ ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ടെസ്റ്റ് ആയതുകൊണ്ട് ഇന്നും നാളെയുമായി വലിയ തോതിലുള്ള ഒരു ടെസ്റ്റിംഗിനുള്ള പ്രോഗ്രാം പൂന്തുറയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതുണ്ടാവില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? IMA ശങ്കിക്കുന്നത് പോലെ, അല്ലെങ്കിൽ IMA ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നെങ്കിൽ നമ്മൾ ശങ്കിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കരുതുകയാണ്. ഞാൻ പറയുന്നത് നമ്മളൊരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലിരിക്കുന്നു എന്നാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് തലസ്ഥാന നഗരത്തിൻ്റെ ഇരിപ്പെന്ന് പറയുന്നത്. ഇപ്പം ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് കരുതാൻ വയ്യ. അത് നമ്മുടെ പെരുമാറ്റത്തെയും നമ്മുടെ രീതികളെയും ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഫോർട്ട് കൊച്ചിയിൽ മേയറുടെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച വ്യാപാര സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. നഗരത്തിൽ അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ കണ്ടെത്താൻ പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് വലിയങ്ങാടി കേന്ദ്രീകരിച്ച് നിയന്ത്രണങ്ങൾ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ടർമാർ ചേരുന്നു. ആദ്യം കോഴിക്കോട് നിന്ന് അശ്വിൻ വലത്തിലേക്ക്. അശ്വിൻ, ഈ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഉള്ള അത്രയ്ക്ക് ആശങ്കാകരമല്ല കോഴിക്കോട്ടെ സ്ഥിതിയെങ്കിലും കർക്കശമാണ് അവിടെയും നിയന്ത്രണ സംവിധാനങ്ങൾ. എന്താണ് പുതുതായി ഏർപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ? സനീഷ്, കോഴിക്കോട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 പേർക്കാണ് ഉറവിടമറിയാത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഒരാൾ വലിയങ്ങാടിയിലെ വ്യാപാരിയാണ്. ഇയാൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഇയാളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട 100 പേരുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ 21 പേരാണുള്ളത്. വലിയങ്ങാടി മേഖലയിൽ നിന്നുള്ള 6 പേരുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന കുണ്ടായിത്തോട് ഭാഗം മാത്രമാണ് നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയങ്ങാടിയിൽ ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം കോർപ്പറേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അക്കാര്യത്തിൽ കലക്ടറാണ് തീരുമാനമെടുക്കേണ്ടത്. അത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി തീരുമാനമുണ്ടാവും. ഏതായാലും വലിയങ്ങാടിയിലേക്കുള്ള പ്രവേശന മാർഗങ്ങളിലെല്ലാം പോലീസും ആരോഗ്യവകുപ്പും പരിശോധന നടത്തുന്നുണ്ട്. വലിയങ്ങാടിയിൽ മാത്രമല്ല, സെൻട്രൽ മാർക്കറ്റ്, SM സ്ട്രീറ്റ്, മൊഫീസൽ സ്റ്റാൻഡ് തുടങ്ങിയ ഇങ്ങനെ ആളുകൾ കൂടി നിൽക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം പോലീസും ആരോഗ്യവകുപ്പും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. നഗരത്തിലേക്ക് ആളുകൾ കൂടുതലായി എത്തുന്നത് നിയന്ത്രിക്കാൻ തന്നെയാണ് തീരുമാനം. അതോടൊപ്പം തന്നെ കൂടുതലായി ഈ സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി നടത്തുന്ന പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. കൂടുതൽ സാമ്പിളുകൾ പരിശോധിച്ച് ഇത്തരത്തിൽ ആളുകളുമായി ഇടപെടുന്ന ആളുകൾ, ഈ വ്യാപാരികൾ, അതേപോലെ തന്നെയുള്ള ഈ ഡെലിവറി ബോയ്സ് ഒക്കെ പോലെയുള്ള ആളുകളെ കൂടുതലായി പരിശോധിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ശരി, നന്ദി അശ്വിൻ. വിവരങ്ങൾക്ക് SS ശരൺ കൂടെ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശരൺ, തിരുവനന്തപുരത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞതിന്റെ ബാക്കി. സനീഷ്, സമീപകാലത്തായിട്ട് 25 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിക്കുകയും ഇവർക്ക് രോഗം എവിടെ നിന്ന് പകർന്നതെന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ആന്റിജൻ പരിശോധനകൾ വ്യാപിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പൂന്തുറ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക് സമ്പർക്കത്തിലൂടെ പൂന്തുറയിൽ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ പൂന്തുറ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ 4 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിരുന്നത്. ഇതിൽ ഒരാൾ ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരനാണ്. അയാൾ വിവിധ ഇടങ്ങളിലേക്ക് പോവുകയും നിരവധി ആളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ട് ഉണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന, അല്ലെങ്കിൽ നഗരത്തിലെ മുഴുവൻ ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരെയും ഡെലിവറി ബോയ്സിനെയും ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ട സാഹചര്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്.